പ്രണയം സീസൺ 2, രചന ഭദ്രാലക്ഷ്മി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. വൈകിട്ട് തറവാടിനുമ്പിൽ ഒരു ഓടിക്കാർ വന്നു നിന്നതും അതിൽ നിന്നിറങ്ങുന്ന വാസുദേവനെ അർജുനെയും റോഡരികിൽ കൂടി പോകുന്നവർ ചൂഴിന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരത് ശ്രദ്ധിക്കാതെ നേരെ വൈകിയുടെ തറവാട്ടിലേക്ക് കയറി ചെന്നു. വാസുദേവൻ വളരെ സന്തോഷത്തിലായിരുന്നു. തൻ്റെ സഹോദരിയെ കാണാനുള്ള എല്ലാ സന്തോഷവും അയാളുടെ മുഖത്തു നിന്ന് അർജുന് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അകത്തേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നു. ഏറെക്കാലമായി അവിടെ ആരും താമസമില്ലെന്ന് ചുറ്റുപാട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അച്ഛാ, ഇവിടെ ആരുമില്ലല്ലോ, നമ്മൾ വന്ന് വെറുതെ അല്ലോ അച്ഛാ. മോനെ, ഇനി നമ്മൾ എവിടെ ചെന്ന് അന്വേഷിക്കും? അച്ഛൻ വാ, നമ്മൾ പ്രതീക്ഷ കൈവിടണ്ട, ആരുടെയെങ്കിലും ചോദിക്കാം. അർജുന അങ്ങനെ പറഞ്ഞു. വാസുദേവന് അത് ശരിയാണെന്ന് തോന്നി. അവർ തിരിഞ്ഞ് ഗേറ്റിൻ്റെ അടുക്കിലേക്ക് നടക്കുമ്പോഴാണ് രേവതിയുടെ അച്ഛൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്ന്. ആരാ, മനസ്സിലായില്ല. അത് പിന്നെ, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാ വരുന്നേ. ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കുന്ന ജാനകിയെയും വിശ്വനാഥനെയും കാണുമായിരുന്നു. എൻ്റെ പേര് വാസുദേവൻ, ഇതെൻ്റെ മകൻ അർജുൻ. ഞാൻ ജാനകിയുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, അവരെല്ലാവരും എവിടെ പോയതാ? ഒരു നിമിഷം അവരോടെങ്ങനെ അയാളുടെ സ്വന്തം സഹോദരിയും ഭർത്താവും ജീവിച്ചിരിപ്പില്ലെന്ന് പറയുന്നു കരുതി അയാളാകെ വിഷമത്തിലായി. എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ സമചിതത്തോടെ ഉൾക്കൊള്ളണം. അതും പറഞ്ഞ് അയാൾ ജാനകിയുടെയും വിശ്വനാഥിൻ്റെയും വൈകിയുടെയും ജീവിതകഥ അവരുടെ മുമ്പിൽ തുറന്നു കാട്ടി. എല്ലാം കേട്ട് കഴിഞ്ഞതും ആ സഹോദരൻ വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. തൻ്റെ കൂടപ്പിറപ്പ് ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം അയാൾക്ക് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. അയാളുടെ അവസ്ഥ മനസ്സിലാക്കി അർജുൻ വന്ന് വാസുദേവിൻ്റെ അടുക്കിലേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു. അച്ഛാ, വിഷമിക്കല്ലേ, അപ്പച്ചിക്ക് മാമന് ഇത്രയും ആയുസുള്ളൂ എന്ന് കരുതും. പക്ഷേ മോനെ, മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഞാൻ എന്ത് പറയും? അവരുടെ മകള് മരിച്ചു എന്നറിയുമ്പോൾ ആ പാവങ്ങൾക്ക് താങ്ങാൻ സാധിക്കുമോ എനിക്കറിയില്ല. ഇതുവരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്ക് ആലോചിക്കും തോറും തല പെരുക്കുക. വാസുദേവൻ തൊട്ടടുത്തുള്ള പടിയിൽ ഇരുന്നു പോയി. അച്ഛാ, ഞാൻ കാര്യം പറഞ്ഞോട്ടെ? എന്താ മോനെ? അച്ഛാ, അത് പിന്നെ അമ്മയ്ക്കൊരു മകളുണ്ടെന്നല്ല പറഞ്ഞേ. നമുക്ക് ആ കുട്ടിയും കൂടെ തറവാടിലേക്ക് പോവാം. മുത്തശ്ശനെയും മുത്തശ്ശിയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരുപക്ഷെ കൊച്ചുമകളെ കണ്ട അവർക്കൊരാശ്വാസമായെങ്കിലോ. അർജുന അങ്ങനെ പറഞ്ഞു. വാസുദേവന്റെ കണ്ണിൽ പ്രതീക്ഷയുടെ ഒരു തിരുനാളം മുട്ടിട്ടു. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് ചോദിക്കും മോനെ. അതെ ചേട്ടാ, അമ്മയുടെ മകള്. ആ കുട്ടി ഇപ്പൊ എവിടെയാ? വല്ല ഹോസ്റ്റലാണി പറയൂ, ഞങ്ങൾ അവിടെ ചെന്ന് കൂട്ടിക്കോളാം. അയ്യോ, എന്റെ പൊന്നു സാറ്, വൈകമോള് യുവാൻ കഴിഞ്ഞ ഭർത്താവിന്റെ കൂടെയാ. വൈകാന്നാണോ മോളുടെ പേര്? വാസുദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് രേവതിയുടെ അച്ഛനോട് ചോദിച്ചു. അതെ, വൈകാന്നാ. ഞങ്ങൾ കുറച്ചുപേര് മാത്രം അമ്മൂന്ന് വിളിക്കും. ആട്ടെ, ആരാ വിവാഹം കഴിച്ച്? അവരുടെ സ്ഥലം അറിയിക്കൊന്ന് പറഞ്ഞു തരുമോ? വൈകമോളുടെ ഭർത്താവിനെന്താ ജോലി? മോളെ കല്യാണം കഴിച്ച് അഗ്നിക്കുഞ്ഞാ, നല്ല മോനാ. വൈകമോളെ പൊന്നുപോലെയാ നോക്കുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഞാൻ മോള് താമസിക്കുന്ന വീടിൻ്റെ അഡ്രസ്സ് തരാം, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് വൈകമോളെ കാണാം. അതിനെന്താ, നിങ്ങളെന്നാ അഡ്രസ്സ് തരുമോ? രേവതിയുടെ അച്ഛൻ പറഞ്ഞുകൊടുത്ത അഡ്രസ്സ് പ്രകാരം അവർ അയാളോട് യാത്ര പറഞ്ഞ് വൈകിയുടെ അടുക്കിലേക്ക് യാത്ര തിരിച്ചു. കൊട്ടാര സദൃശ്യമായ വീടിന് മുമ്പിൽ കാറ് നിർത്തിയപ്പോൾ അർജുനും വാസുദേവനും നമ്പരുന്നു. മോനെ, നിനക്ക് തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? അയാള് പറഞ്ഞ അഡ്രസ്സ് ഇത് തന്നെയാണോ? അതെ സർ, അഡ്രസ്സോ കറക്റ്റാണ്. അപ്പോഴത്തേക്ക് സെക്യൂരിറ്റി വന്ന് അവിടെ കാറിന്റെ ഗ്ലാസ് മേലൊന്ന് തട്ടി. ആരാ, എവിടുന്നാ? അത് പിന്നെ, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാ. ഞങ്ങൾക്ക് വൈകിയൊന്ന് കാണണമായിരുന്നു. അവരുടെ തറവാട്ടി പോയപ്പോഴാ ഈ അഡ്രസ്സ് കിട്ടിയത്. വൈകാ മേഡത്തിനെ കാണാനാണോ? ഒരു നിമിഷം വെയിറ്റ് ചെയ്യൂ. അതും പറഞ്ഞ് സെക്യൂരിറ്റി അകത്തേക്ക് കയറിപ്പോയി. അല്പസമയം കഴിഞ്ഞതും സെക്യൂരിറ്റി അവർക്ക് ഗേറ്റ് തുറന്നു കൊടുത്തു. കൊട്ടാര സദൃശ്യമായ വീട് കണ്ട് അർജുനും വാസുദേവനും തരിച്ചു നിന്നു. അച്ഛാ, ഇതൊക്കെ നമുക്ക് വീട് മാറിയിട്ടില്ലല്ലോ അല്ലേ? നീ വാ മോനെ, ഏതായാലും ഇതുവരെ വന്നില്ലേ. അകത്തേക്ക് കയറിയതും കണ്ടു രേവതി സെർവൻസിനോട് എന്തോ പറയുന്നതാണ്. അവരെ കണ്ടതും ഒരു പരിചയമില്ലായ്മ രേവതിയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. എങ്കിലും അത് മറച്ചു വെച്ച് അവൾ അവരോടായി ചോദിച്ചു. ആരാ, മനസ്സിലായില്ല. അത് പിന്നെ, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാ. ഞാൻ വാസുദേവൻ, ഇതെന്റെ മകൻ അർജുൻ. ഞങ്ങൾക്ക് വൈകമോളെന്ന് കാണണമായിരുന്നു. എന്തിനു കാണണമെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും രേവതി അത് ചോദിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു. ഇരിക്കൂട്ടോ, ഞാൻ അമ്മുവിനെപ്പോ വിളിക്കാം. രേവതി പറഞ്ഞനുസരിച്ച് തന്നെ ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് കേട്ട് അമ്മു പതിയെ സ്റ്റെപ്പിളിറങ്ങി താഴേക്ക് വരുമ്പോൾ കാണുന്നു ഒരു പ്രായമായ മനുഷ്യനെയും ഒരു ചെറുപ്പക്കാരനെയുമാണ്. വൈകിയെ കണ്ടതും വാസുദേവൻ അറിയാതെ തന്നെ എഴുന്നേറ്റ് നിന്നുപോയി. തൻ്റെ ലക്ഷ്മിയുടെ അതേ പതിപ്പ്. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളെ വൈകി അല്പസമയം അങ്ങനെ നോക്കി നിന്നു. അവൾക്ക് എത്ര ആലോചിച്ചിട്ടും അവരാരാണെന്ന് മനസ്സിലായില്ല. അമ്മു, വാതിലിൻ്റെ അടുത്തുനിന്ന് അഗ്നിയുടെ ശബ്ദം കേട്ടതും പുഞ്ചിരിച്ചുകൊണ്ട് വൈകിയും ആരാണ് വന്നതെന്ന സംശയത്തോടെ വാസുദേവനും അർജുനും അവനെ തന്നെ ഉറ്റുനോക്കി. വൈകി അഗ്നിയെ നോക്കിയപ്പോൾ ഹാളിലിരിക്കുന്ന അപരിചിതനെ നോക്കിക്കൊണ്ട് തന്നെ അഗ്നി വൈകിയുടെ അടുക്കിലേക്കായി നടന്നിരുന്നു. കണ്ണുകൊണ്ട് അഗ്നിയും വൈകിയോട് ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ വൈകിയും അവളുടെ മുഖം വിലങ്ങനെയാട്ടി അറിയില്ലെന്ന് പറഞ്ഞു. ഇവരുടെ കളികൾ കണ്ട വാസുദേവൻ അർജുനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അഗ്നിയോടായി പറഞ്ഞു, ഞാൻ വാസുദേവൻ, ഇതെന്റെ മകൻ അർജുൻ. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാ വരുന്നത്. പിന്നീട് അവർ വന്ന ഉദ്ദേശത്തെക്കുറിച്ച് വ്യക്തമായി അവരിരുവരോടായി പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞതും വൈകി ആകെ സ്തംഭിച്ച് നിന്നുപോയി. കാരണം അവൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അമ്മയെ പോലും കണ്ടതായി ഓർമ്മിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അമ്മ വീട്ടുകാർ? അവളുടെ മനസ്സിലെ സംഘർഷാവസ്ഥ മനസ്സിലാക്കി അഗ്നി പതിയെ വന്ന് അവളുടെ തോളിലൂടെ കൈകൾ ചേർത്ത് അവനിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തി. എന്നിട്ട് അവരോടായി പറഞ്ഞു, ഞാൻ അഗ്നിദേവ്, വൈകിയുടെ ഭർത്താവാണ്. ഇങ്ങനെ നിൽക്കാൻ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അമ്മു, ഇവർ കുടിക്കാൻ എന്തെങ്കിലും? അത്രയും നേരം വേറെ ഏതോ ലോകത്തായിരുന്നു വൈകി. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു അവനോടായി പറഞ്ഞു, ആ ദേവട്ടെ, ഞാൻ മറന്നു. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്കായി പോയി. അല്പസമയം മൂവരിലും ഒരു നിശബ്ദ തളം കെട്ടി നിന്നു. പിന്നീട് അതിനെ ഭേദിച്ചുകൊണ്ട് അർജുൻ അഗ്നിയോടായി ചോദിച്ചു, അഗ്നി എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണോ? അതെ, എ ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനി എൻ്റേതാണ്. അത് കേട്ടതും വാസുദേവൻ അർജുനെ ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. കാരണം എ ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനി ലോകമെമ്പാടും പരന്നിടക്കുന്ന വലിയൊരു ശൃംഖല തന്നെയാണ്. എ ഡി ഗ്രൂപ്പിൻ്റെ തലവനാണോ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത്? കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും ഉണ്ടൊരു സംരംഭം, കേട്ടിട്ടുണ്ടാവോന്നറിയില്ല. സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനി. ആ പേര് കേട്ടതും അത്രയും നേരം പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന അഗ്നിയുടെ മുഖഭാവം ഒന്ന് മാറി. സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനി, അതെ, കേട്ടിട്ടുണ്ടോ? അർജുൻ ഉത്സാഹപൂർവ്വം ചോദിച്ചു. എവിടെയോ കേട്ട് മറന്ന പോലെ. അതെ, ഇപ്പാണ് കമ്പനി നടത്തുന്ന? കണ്ണുകളൊന്ന് കുറുക്കിക്കൊണ്ട് അർജുനോടായി ചോദിച്ചവൻ. ഇപ്പൊ കമ്പനി നടത്തുന്ന ആദിശേഷനാണ്, എന്റെ കസിൻ ബ്രദർ. എനിക്കിവനതിലൊന്നും താല്പര്യമില്ല, ഞാൻ കോളേജ് ലെക്ചറാണ്. ആദിശേഷൻ, ആ പേര് മാത്രമേ അഗ്നി കേട്ടിരുന്നുള്ളൂ. ആദിശേഷന്റെ പേര് ആലോചിക്കുന്നവരും കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ അഗ്നി പാടുവിട്ടു. പിന്നീട് അവർ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ജ്യൂസുമായി വൈകി അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഞങ്ങൾ വന്നത് വൈകമോളും ഭർത്താവും തറവാട്ടിലേക്ക് വരണം, മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണണം. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. കുട്ടി നിരസിക്കരുത്. പറ്റിയ കുറച്ചു ദിവസം അവിടെ തങ്ങുകയും വേണം. അമ്മാവൻ ഇറങ്ങുക. പ്രായമായവരുടെ ആഗ്രഹം മോളെ, അത് നടത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് മോളി ജന്മത്തിൽ ചെയ്യുന്ന വലിയ പുണ്യമായിരിക്കും. വാസുദേവൻ അർജുനൻ അതും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ അഗ്നിയെ പ്രത്യേകം ക്ഷണിക്കാൻ അവർ മറന്നില്ല. അവരുടെ കാർ ആ വീട്ടിൽ നിന്ന് പോകുന്ന അല്പസമയം നോക്കി നിന്നുകൊണ്ട് ഇരുവരും അകത്തേക്ക് കയറിപ്പോയി. അഗ്നി റൂമിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന വൈകിയാണ്. ആ നിൽപ്പ് കണ്ടാൽ അറിയാം അവൾ ഈ ലോകത്തൊന്നുമല്ല എന്ന്. അഗ്നി പതിയെ ചെന്ന് അവളുടെ തെന്നുമാറിക്കിടക്കുന്ന സാരിക്കിടയിലൂടെ അവൻ്റെ വിരലുകൾ കടത്തി. സത്യത്തിൽ അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തി ആയതിനാൽ വൈകിയെ ഞെട്ടി. പിന്നീട് പുളഞ്ഞുപോയി. ദേവീട്ട് തീ കാണിക്കുന്നേ? ഞാനൊന്നും കാണിച്ചില്ലല്ലോ പെണ്ണേ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അവൻ്റെ കുസൃതി നിറഞ്ഞ സംസാരത്തിൽ വൈകിയാകെ പൂത്തുലഞ്ഞുപോയി. എന്താ പെണ്ണേ, അല്പസമയമായല്ലോ ഈ മൗനം. എന്ത്, നിനക്ക് ഒരു ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? അറിയില്ല ദേവേട്ട, ഇത്രയും കാലമായിട്ടില്ലാത്തൊരു ബന്ധം. എനിക്കവരറിയ പോലും ഇല്ല. എൻ്റെ അമ്മയുടെ തറവാട്ട് പേര് ഒരു പ്രാവശ്യം അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, സൂര്യമംഗലം. പക്ഷെ എനിക്ക് ഒട്ടും പോകാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ അമ്മയെ സ്വീകരിക്കാത്തവർ എന്നെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് കരുതിയിട്ടായിരിക്കാം. എന്താ ദേവേട്ടൻ്റെ അഭിപ്രായം? ഞാൻ അതുപോലെ ചെയ്തോളാം. എൻ്റെ അഭിപ്രായം നീ പോകണം തന്നെയാ. നീ തനിച്ചല്ല, ഞാനും വരാം. മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കാണാലോ, അതിനോടൊപ്പം തന്നെ ആദിശേഷനെയും. അത് പറയുമ്പോൾ അവൻ്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. വൈകി അഗ്നി കെട്ടിപ്പുണർന്നു നിൽക്കുന്നതിനാൽ അവൻ്റെ മുഖഭാവം എന്താണെന്ന് വൈകിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ആദിശേഷനോ, അതാരാ? അവളൊരു സംശയത്തോടെ അഗ്നിയോട് ചോദിച്ചു. അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നിന്റെ മറ്റൊരു അമ്മാവൻ്റെ മകനാ. വൈകിയുടെ നാവിൽ നിന്നും ആ പേര് ഒന്നുകൂടി ഉതിർന്നു വീണു, ആദിശേഷൻ. അതെ ദേവേട്ടാ, വേഗം വന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്ക് ഉറക്കം വരണു. ഉറങ്ങാനോ? നമുക്കൊരിടം വരെ പോകാനുണ്ടാവും. എവിടെയാ ദേവേട്ട? അത് ഈ പാതിരാത്രി. അതൊക്കെയുണ്ട്, നീ ഒരു കാര്യം ചെയ്യ, മോനോർത്തണ്ട. രേവതിയും ടോണിയുണ്ടല്ലോ അവിടെ, നമുക്ക് പോയിട്ട് 2 മണിക്കുള്ളിൽ തിരിച്ചു വരാം. അത് വേണോ? കുഞ്ഞ് കരഞ്ഞാലോ? അവൻ കരയുന്നില്ലടി, അവൻ ഈ അച്ഛൻ്റെ മോനാ.
ഒരച്ഛൻ്റെ മോൻ. നീ താഴോട്ട് ചെല്ലു, ഞാനിപ്പോൾ വരാം. ശരി. പിന്നീട് ടോണിയോടും രേവതിയോടും യാത്രയും പറഞ്ഞ് ഇരുവരും കാറിൽ കയറി യാത്ര തിരിച്ചു. വൈകി എത്ര ചോദിച്ചിട്ടും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അഗ്നി പറഞ്ഞില്ലായിരുന്നു. അവൻ ചോദിച്ചതിന് മറുപടി നൽകാത്തതുകൊണ്ട് തന്നെ അവളുടെ മുഖം ഒന്നുകൂടി പരിഭവത്താൽ വീർത്തു. അല്പസമയത്തെ യാത്ര അവരിരുവരും എത്തിപ്പെട്ടത് കായലോരത്ത് പണി കഴിപ്പിച്ച അതിമനോഹരമായ അഗ്നിയുടെ പുതിയ ഗസ്റ്റ് ഹൗസിലായിരുന്നു. അതിൻ്റെ പ്രധാന ആകർഷണം കായലോരം തന്നെയാണ്. അവർ ഗസ്റ്റ് ഹൗസിലേക്ക് പ്രവേശിക്കലും പുറത്ത് മഴ തിമിർത്ത് പെയ്തതും ഒരുമിച്ചായിരുന്നു. വീടിൻ്റെ അകത്ത് കയറിയതും അവരൊന്നാകെ നനഞ്ഞുപോയി. കായലിലെ തണുത്ത കാറ്റും പുറത്തെ മഴയുടെ അസഹ്യമായ തണുപ്പും അവരിരുവരെയും ഒന്നാകെ കുളിരണിയിച്ചു. ഇനിയുള്ള ഭാഗം കുറച്ച് റൊമാൻറ്റിക് പോർഷനാണ്, താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ആദ്യം വൈകിയാണ് അകത്തേക്ക് കയറിയത്. അവൾ തൻ്റെ ശരീരത്തിൽ പൊടിഞ്ഞ മഴത്തുള്ളികളെല്ലാം കൈകൾ കൊണ്ട് തുടച്ച് മാറ്റിക്കൊണ്ടേയിരുന്നു. എങ്കിലും അവൾ പൂർണ്ണമായി തന്നെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറി അഗ്നി വാതിലടച്ചുകൊണ്ട് റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആകെ നനഞ്ഞു നിൽക്കുന്ന വൈകിയാണ് കാണുന്നത്. എത്രയോ നാടുകൾക്ക് ശേഷമുള്ള തൻ്റെ പെണ്ണുമായിട്ടുള്ളൊരു ഒത്തുചേരൽ അഗ്നി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ നീളമുടിയിലുള്ള മഴത്തുള്ളികളെ അവൻ കൈകൾ കൊണ്ട് തുടച്ച് മാറ്റി പതിയെ മുന്നോട്ട് നടന്ന് വൈകിയെ പിറകിൽ കൂടെ ചെന്ന് കെട്ടിപ്പുണർന്നു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഭയന്നു. പിന്നീട് തൻ്റെ പ്രാണനാണെന്നറിഞ്ഞതും അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടർന്നിരുന്നു. അമ്മോ, എനിക്ക് വേണം നിന്നെ ഇപ്പോ ഈ നിമിഷം. അഗ്നി അങ്ങനെ പറഞ്ഞതും വൈകി അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്കായി പൂഴ്ത്തി വെച്ചു. ഒരു കള്ളച്ചിരിയാറി അഗ്നി അവളെ തൻ്റെ ഇരു കൈകളിലുമായി എടുത്തുയർത്തി നേരെ ബെഡിൻ്റെ അരികിലേക്കായി നടന്നു. അഗ്നി പതിയെ വൈകിയുടെ മേലേക്ക് തൻ്റെ ശരീരഭാരം അധികം ഏൽപ്പിക്കാതെ കിടന്നുകൊണ്ട് തന്നെ അവളുടെ അധരങ്ങളെ ചുംബിച്ചുണർത്തി. അവൻ്റെ വന്യതയാർന്ന ചുംബനം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ വായിൽ നിന്നൊരു ചുടു നിശ്വാസം മുതിർന്നു. അവൾ അവളുടെ വാ തുറന്നതും അവൻ തൻ്റെ നാവ് അവളുടെ നാവുകളുമായി കോർത്തു. നാവുകൾ തമ്മിൽ ഇണചേരുന്ന നാഗങ്ങളെ പോലെ പരസ്പരം കോർത്തു. എത്ര തന്നെ ചുംബിച്ചിട്ടും അവർക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. അവൻ അവളുടെ സാരി വലിച്ച് ദൂരേക്കെറിഞ്ഞു. നാണത്താൽ വൈകി തൻ്റെ ഇരു കൈകൾ കൊണ്ടും അവളുടെ മാറുകളെ മറച്ചു പിടിച്ചു. നാണം കൊണ്ട് വൈകി കണ്ണുകൾ രണ്ടും ഇറുകെ പൂട്ടി. തന്നിലൊരു മാറ്റവും വരുന്നില്ലെന്ന് കണ്ട വൈകി പതിയെ അഗ്നിയെ കണ്ണു തുറന്ന് നോക്കിയതും അപ്പോൾ തന്നെ അവൻ അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തി. അവൻ്റെ കൈകൾ അവളുടെ ശരീരമാകെ ഓടി അലഞ്ഞു. അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ നാഭിശൂഴിയിൽ വിരലുകൾ ആഴ്ത്തി. അവളറിയാതെയൊന്ന് ഉയർന്നു പൊന്തിപ്പോയി. വൈകി പൊള്ളിപ്പിടഞ്ഞുപോയി. അവൻ നൽകുന്ന ഓരോ വേദനയും അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പതിവിലേറെ ആവേശമുണ്ട് അവൻ ഇന്നെന്ന് അവൾക്ക് തോന്നി. തന്നിലേക്ക് അവൻ ഓരോ പ്രാവശ്യവും ശക്തിയോടാഴ്ന്നിറങ്ങുമ്പോഴും അവൾ അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ദേവേട്ട, അമ്മോ. ആദ്യമായിട്ടാണ് അവനിൽ നിന്നൊരു സീൽക്കാരൻ ശബ്ദം അവൾ കേൾക്കുന്നത്. അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി വന്യമായി അവനെ ചുംബിച്ചു. അവളുടെ ചുംബനത്തിൻ്റെ തീവ്രതയിൽ അവനും അവളെ തിരിച്ചും ചുംബിച്ചുകൊണ്ടേയിരുന്നു. ചുംബിച്ചുകൊണ്ട് തന്നെ അവൻ അവളിലേക്ക് ഒരു മഴയായി പെയ്തിറങ്ങി. പിന്നീട് തളർന്നുകൊണ്ട് അവളുടെ മാറിൽ തന്നെ അവൻ വിശ്രമം കൊണ്ടു. നീണ്ട 8 മാസങ്ങളുടെ വിരഹം അഗ്നിയുടെ നഗ്നമായ നെഞ്ചിൽ തൻ്റെ തല ചേർത്ത് വെച്ച് തളർന്നു കിടക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇനി ഒരിക്കലും പിരിയില്ലെന്ന വണ്ണം അവർ പരസ്പരം ഇറുകെ ഇറുകെ പുണരുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അഗ്നി കണ്ണുകൾ വലിച്ച് തുറന്നത്. അവൻ്റെ കണ്ണുകൾ കരഞ്ഞതിനാലായിരിക്കണം ചുവന്നിരുന്നു. കണ്ണുനീർ പൊഴിച്ച് തൻ്റെ നെഞ്ചിൽ കിടക്കുന്നവളെ അവൻ പതിയെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. നിമിഷ നേരം കൊണ്ടാണ് അഗ്നിയുടെ മുഖഭാവം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.